ഇംഗ്ലണ്ടിൽ സിവിൽ വാർ നടക്കുന്നതുപോലെ ഫുള്ള് റൈറ്റ്സ് നടക്കുകയാണ് ചെറുതും വലുതും ആയിട്ടുള്ള സിറ്റികളിൽ നമുക്കറിയാവുന്ന ഒരുപാട് ആൾക്കാർ യു കെയിലൊക്കെ ഉണ്ടാവും അപ്പൊ അവരെ ബാധിക്കുന്ന ഒരു കാര്യമാണിത് നമ്മൾ ഈ കാര്യം മനസ്സിലാക്കിയിരിക്കണം ഒരു കൊലപാതകത്തിന്ന് സ്റ്റാർട്ട് ചെയ്ത് അവസാനം ഒരു റേഷ്യൽ ഒരു റിലീജിയസ് വാർ ആയിട്ട് ഇത് മാറിയിരിക്കുകയാണ് സംഭവം എല്ലാം തുടങ്ങുന്നത് ജൂലൈ അവസാനം സൗത്ത് പോർട്ടിൽ ഒരു വേർസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് നടക്കുകയാണ് പതിനേഴ് വയസ്സുള്ള ഒരാൾ മൂന്ന് കുട്ടികളെ കൊല്ലുകയും പതിനൊന്ന് പേരെ ഇഞ്ചോർഡും ആക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ പോലീസ് അപ്പൊ തന്നെ പയ്യനെ അറസ്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ യു ിലെ നിയമം അനുസരിച്ച് ഒരാൾ മൈനർ ആണെങ്കിൽ കുറ്റം ചെയ്താലും അയാളുടെ പേരും ഡീറ്റെയിൽസ് ഒന്നും പുറത്തുവിടാൻ പാടില്ല ഒരാവശ്യമില്ലാത്ത ഒരു നിയമമായിരുന്നു ഇത് ഇതാണ് എല്ലാത്തിന്റെയും കാരണം ഇങ്ങനെ ഒരു സംഭവം നടന്നു ആരാണ് കൊല ചെയ്തതെന്ന് അറിയില്ല ആ ഒരു ഗ്യാപ്പിൽ ഈ എക്സിലുള്ള ആൾക്കാരൊക്കെ ഇറങ്ങി തിരിക്കുകയാണ് ഈ റൈറ്റ് വിങ്ങിലുള്ള ആൾക്കാരാണ് മെയിൻ ആയിട്ട് വരുന്നത് അവരെല്ലാവരും കൂടി ചേർന്ന് ഒരു ഫേക്ക് നറേറ്റീവ് എടുക്കുകയാണ് അവർ പറയുന്നത് ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു ഇമിഗ്രന്റ് ആണ് ഈ കൊല മൊത്തം ം ചെയ്തത് എന്നാണ് ഈ എക്സിലെ ഇംപ്രഷനൊക്കെ കൂടാൻ വേണ്ടിട്ട് ഇങ്ങനെയുള്ള ഒരു ഫേക്ക് ന്യൂസ് എല്ലാവരും കണ്ണു അടിച്ച് പോസ്റ്റ് ചെയ്തു അവർ കൺഫേം ആയിട്ട് പറയാണ് ഇല്ലീഗൽ ആയിട്ടുള്ള വന്ന ഒരു മൈഗ്രന്റ് ആണ് കൊന്നത് എന്ന് ഉറപ്പിച്ച് പറയാണ് എന്നാൽ സത്യം അതല്ലായിരുന്നു അവസാനം കോടതിക്ക് തന്നെ ഇയാളുടെ പേര് പുറത്തുവിടേണ്ടി വന്നു ബ്രിട്ടീഷ് സിറ്റീസൺ ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് ഈ കൊലയൊക്കെ ചെയ്തത് അയാളുടെ ഫാമിലിയൊക്കെ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നിന്ന് വന്നാണെങ്കിലും ഈ പയ്യൻ ബ്രിട്ടനിൽ ജനിച്ച് വളർന്ന ഒരാളാണ് ഇനി എങ്ങനെയാണ് മൂവായിരം കിലോമീറ്റർ ദൂരെ ഇരുന്നിട്ട് യു കെ റൈറ്റ്സ് മൊത്തം ഒരാൾ ഹാൻഡിൽ ചെയ്യുന്നത് കൺട്രോൾ ചെയ്യുന്നത് എന്ന് നോക്കാം അതെങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി പാർട്ട് ടൂ ആണ് വീഡിയോന്റെ